ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. സ്പൈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ദോശ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ടൊമാറ്റോ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിത് ഇത്തിരി സ്പൈസി ആയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ തക്കാളി ഒരുപാട് പഴുത്തതൊന്നുമല്ല. അപ്പം നമുക്ക് നല്ല കളർ കിട്ടും, അധികം പുളിയും ഉണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് എൻ്റെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ, 5 എണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2 ചുമന്നുള്ളി ചേർത്ത് കൊടുത്തു, ചെറിയ ചുമന്നുള്ളി കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ഇതള് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു, ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് കായത്തിൻ്റെ പൊടി. വളരെ ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആ ഒരു വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾക്കിതിന് ഓപ്ഷനായിട്ട് തക്കാളിയുടെ കൂടെ നമുക്ക് ചമ്മന്തിപ്പൊടി വാങ്ങിക്കാൻ കിട്ടില്ലേ, അല്ലെങ്കിൽ ചട്നിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും റെഡ് കളറിലുള്ളത്, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് അരച്ചു കൊണ്ടു വന്നിട്ടുണ്ട്. എൻ്റെ വലിയ മിക്സിയുടെ ബൗളായതുകൊണ്ട് ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതിൽ അരയ്ക്കാൻ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ദോശ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ, അതായത് ഒരു 6 ദോശയ്ക്കൊക്കെ ഉള്ള ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഒരു എമൗണ്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ദോശമാവിൻ്റെ അളവ് അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന ബാക്കി തക്കാളിയുടെയും സാധനങ്ങളുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോഴൊക്കെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം, ഇല്ലെങ്കിൽ ദോശമാവ് ഭയങ്കര ലൂസായി പോവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിനി ഒത്തിരിയും കൂടെ കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരിക്കാം. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം നമ്മളിതാ ഇവിടെ ദോശത്തവ വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശത്തവ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ദോശയൊക്കെ പരത്തുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് കണ്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അപ്പം നമ്മളിത് അടച്ചു വെച്ചു. നമ്മൾ സാധാരണ ദോശേനേക്കാളും ഇത്രയും കൂടെ ഒരു സമയം ഇതിന് വേണ്ടി വരും. കാരണം നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് സമയം നമ്മൾ കൂടുതൽ കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ നടുവശമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് തൂവി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ, അരുഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ.
ഇപ്പം നമ്മുടെ ദോശ നന്നായിട്ട് മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ടിട്ടും വേവിക്കാം കേട്ടോ, ഞാനിവിടെ മറിച്ചിടുന്നില്ല. കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ദോശമാവ് തവയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു തവ ഒന്ന് പൊക്കി പിടിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ സൈഡിൽ അല്പം നല്ലെണ്ണ തൂവി കൊടുത്തു. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ വിട്ട് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദോശ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ കുറച്ചും കൂടി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ നല്ല കളർ വരും. പക്ഷേ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അത് നമ്മുടെ അടുത്ത ദോശ ഇവിടെ റെഡിയായി. നമുക്കിതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.